ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ, ആർജെഡി നേതാവ് തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ്, എൽജെപി നേതാവ് ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. പറ്റ്നയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, എങ്ങനെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രചരണം എല്ലാ മുന്നണികളുടെ ഭാഗത്തുനിന്നും നടത്തിയിരുന്നു. രാവിലെ 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഏകദേശം 30 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1 മണി വരെയുള്ള കണക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഔദ്യോഗികമായ കണക്ക് പ്രകാരം 30% മുകളിൽ വോട്ടർമാർ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. 94 മണ്ഡലങ്ങളിലായി 2.85 കോടി വോട്ടർമാരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ക്ഷണിക്കണം വോട്ട് രേഖപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറിൽ, അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതോടൊപ്പം തന്നെ 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന, 7 നവംബർ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണവും മുൻപോട്ട് പോകുന്നുണ്ട്. 94 മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇരു മുന്നണികൾക്കും ഏറെ നിർണായകവും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് ഈ 94 മണ്ഡലങ്ങളും. സീമാഞ്ചൽ മേഖലയിൽ പെടുന്ന ജില്ലകൾ കൂടാതെ പട്ന, നളന്ദ, വൈശാലി, ദർഭംഗ തുടങ്ങിയ ജില്ലകളിലുമായാണ് ഈ മണ്ഡലങ്ങളുള്ളത്. ഇവിടങ്ങളിൽ പട്നയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.